സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവിലൊക്കെ വരണത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഇതിപ്പോ എന്തിനോ എന്തിനനുകൂലിക്കായിക്കോട്ടെ പ്രതികൂലിക്കായിക്കോട്ടെ നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള നവമാധ്യമങ്ങളിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ അത് ചർച്ച ചെയ്യണത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് ബീഫ് നിരോധനമാണ്. ഞങ്ങൾ ആ ചർച്ചയെ അതിനെ പറ്റി ചർച്ച ചെയ്യാനല്ല വന്നത്. കേരളത്തിൽ ബീഫ് നിരോധനം ഒരിക്കലും നടക്കൂല എന്നുള്ള കേസ് പോലെ സത്യമാണ്. പകൽ പോലെ പ്രത്യേകിച്ച് ഞങ്ങൾ പെരുമ്പാവൂരാരാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പെരുമ്പാവൂരില് ബീഫ് നിരോധനം നടക്കാൻ പോള. എന്താ പറയാ ഇപ്പൊ അതിനെ പറ്റി ഇപ്പൊ പറയണി എന്താ പറയാ, കത്തി കാച്ചാൻ കൊല്ലനും കൈത്തണ്ടക്ക് ബലവും ബീഫ് തിന്നാൻ കൊതിയും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പെരുമ്പാവൂരാര് ബീഫ് തിന്നിരിക്കും. ഏത് സംഖി ചാണക സംഖി വന്ന് തടഞ്ഞാലും ഞങ്ങൾ ബീഫ് തിന്നിരിക്കും. പിന്നെ ഞങ്ങൾ ഇന്ന് ലൈവിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമ ന്യൂസില് ഒരു ചാനൽ ചർച്ചയുടെ ഇടയ്ക്ക് റിപ്പോർട്ടർ ഷാനിയുടെ അടുത്ത് ഒരു വ്യക്തി പെരുമ്പാവൂരിനെ പറ്റി ചെറിയൊരു പരാമർശം നടത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് ആദ്യം ആ വ്യക്തി ആരാണെന്ന് നോക്കാം. ഈ വ്യക്തി കോഴിക്കോട് ആണ് ജനിച്ചത്, ഇപ്പൊ കാസർഗോഡാണ് താമസിക്കുന്നത്. കോഴിക്കോട് തല്ലി ഓടിച്ചാന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ചിലര് പറയുന്നുണ്ട് കോഴിക്കോട് തല്ലി ഓടിച്ച്. ആയിക്കോട്ടെ, ഈ ആള് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ്. പേര് കെ സുരേന്ദ്രൻ. ഓമനെ പേര് ഉള്ളി സുരേന്ദ്രൻ എന്നാലാണ് ആളെ അറിയുള്ളൂ. അത് ശരിയാണ്, ഉള്ളി സുരു എന്ന് പറഞ്ഞാലാണ് ആളെ അറിയുള്ളൂ. ഈ വിരുദ്ധൻ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുകയാണ്, അരൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിൽ പന്നി നിരോധനം ഇല്ലാതിരുന്നിട്ടും പെരുമ്പാവൂരിൽ പന്നിയെ വിൽക്കാനോ പന്നിയെ കഴിക്കാനോ പെരുമ്പാവൂരുകാർ സമ്മതിക്കുന്നില്ല എന്ന്. മോനെ സുരേന്ദ്ര, നിനക്ക് പെരുമ്പാവൂരിനെ പറ്റി അറിയാൻ പാടില്ല. നീ ആദ്യം ഈ അരൂരിൽ നിന്ന് എങ്ങനെ സഞ്ചരിച്ചാലാണ് 10 കിലോമീറ്റർ കൊണ്ട് ഞങ്ങളുടെ ഈ പെരുമ്പാവൂർ എത്തണേന്നൊന്ന് പറഞ്ഞുതരാം. എനിക്ക് സാധിക്കോ? എനിക്ക് ഒരിക്കലും സാധിക്കൂല. എറണാകുളം ജില്ലക്കാരായ ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല എങ്ങനെ 10 കിലോമീറ്റർ കൊണ്ട് എത്തുന്നു. അതൊക്കെ ഗൂഗിൾ മാപ്പിലും ഇല്ല ഈ സംഭവം, അതൊന്ന് വ്യക്തമാക്കണം. അത് അവനക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. ആ ഒരു പറച്ചില്, ഈ അരൂരിൽ നിന്നുള്ള 10 കിലോമീറ്റർ പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവനക്ക് പെരുമ്പാവൂരിനെ പറ്റി ഒരു കോപ്പ് അറിയാൻ പാടില്ലാന്ന്. ഏ മോനെ സുരേന്ദ്രൻ, നീ ഈ പെരുമ്പാവൂരിലെ മത സൗഹാർദ്ദം തകർക്കാനാണ് ഇത് പറഞ്ഞെന്നുള്ളത് പകൽ പോലെ സത്യമുള്ള ഒരു കാര്യമാണ്. പെരുമ്പാവൂരിന്റെ ഈ സമീപ പ്രദേശങ്ങളിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിനക്ക് സുലഭമായിട്ട് നിനക്ക് പന്നിയിറച്ചി കിട്ടും. നിനക്ക് അത് ഇനിയിപ്പോ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ കഴിക്കണോന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നിനക്ക് പെരുമ്പാവൂര് അതിനുള്ള സൗകര്യം ഉണ്ട്. നിനക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പെരുമ്പാവൂര് കഴിക്കാം. വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഈ പെരുമ്പാവൂര്. മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പെരുമ്പാവൂരില്. ഈ പെരുമ്പാവൂരില് ഏത് എന്ത് അവനവനക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളീ പെരുമ്പാവൂരിലുണ്ട്. അപ്പോ ഇവിടത്തെ മത സൗഹാർദ്ദത്തെ പറ്റി നിനക്ക് അറിയാൻ പാടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ പറഞ്ഞ. നീ അത് അറിയാൻ പാടില്ലെങ്കിൽ ആദ്യം നിന്റെ ഈ പെരുമ്പാവൂരുള്ള ഈ ചാണക സംഖ്യകള്, നിന്റെ വെറും ചാണക സംഖ്യകള് നീ അവരെ വിളിച്ച് ചോദിക്കുക. ആദ്യം എന്താണ് പെരുമ്പാവൂരെന്നും പെരുമ്പാവൂരെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നും നീ അവരോട് ആദ്യം വിളിച്ചു ചോദിക്കുക. പിന്നെ പെരുമ്പാവൂരിലെ മത സൗഹാർദ്ദം തകർക്കാനുള്ള നിന്റെ ആ പരിപ്പ്, അത് ഉള്ളിയും കൂട്ടി നിന്റെ അടുക്കളയിലിട്ട് നീ വേവിച്ചു നിന്നാ മതി. അത് നീ ഇവിടെ വേവിക്കാൻ. അത് തന്നെ, നീ ഉള്ളിക്കറിയിൽ പരിപ്പിട്ട് നീ തിന്ന്, നിന്റെ ഉള്ളി തീരട്ടെ അവിടെ. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ഇന്ത്യയിലെ ഏതാൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, എന്തും പറയാം. പക്ഷെ എന്തും പറയാമെന്ന് കരുതി അറിയാൻ പാടില്ലാത്ത, അതും പ്രത്യേകിച്ച് പെരുമ്പാവൂര്, നോട്ട് ദ പോയിന്റ്, പ്രത്യേകിച്ച് പെരുമ്പാവൂരിനെ പറ്റി നീ പറയുമ്പോ, മോനെ ഉള്ളി സുരേന്ദ്ര, മത സൗഹാർദ്ദം തകർക്കാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ചങ്കൂറ്റത്തോടെ നിവർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒരു കൂട്ടം കാരണവന്മാരും സ്ത്രീകളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇത്രയും പേരുള്ള പെരുമ്പാവൂരിനെതിരെ നീ ഇനി മേലാൽ ഒരു അക്ഷരം ചെലച്ച സുരേന്ദ്ര, നിനക്ക് പെരുമ്പാവൂരിനെ പറ്റി അറിയാൻ പാടില്ല. ഞങ്ങൾ കൂടുതൽ ഒന്നും പറയണ്ട. ഇനിയിപ്പൊ ഇതിപ്പോ എന്റെ മാത്രം അഭിപ്രായം അല്ല, എന്റെ സുഹൃത്തുക്കള് ഞങ്ങള് പെരുമ്പാവൂരുകാര് എല്ലാവരും അഭിപ്രായമാണ്. ഞങ്ങളെല്ലാവരും അഭിപ്രായമാണ് ഇത്. അപ്പൊ നമ്മുടെ സുരേന്ദ്രൻ സാറിനൊരു അപ്പൊ മോനെ സംഘിക്കൂട്ട സുരേന്ദ്ര, ഇനി പെരുമ്പാവൂരുള്ള നമ്മുടെ പയ്യന്മാര് ഇതാ സുരേന്ദ്രനൊന്ന് എത്തിച്ചു കൊടുത്തേക്ക്. അവൻ ണെങ്കിൽ പെരുമ്പാവൂര് അവനക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും പെരുമ്പാവൂര് നമ്മൾ ചെയ്തു കൊടുക്കും. പന്നിയിറച്ചി തിന്നാൻ ഇനി അവനക്ക് പറ്റൂലെങ്കിൽ പന്നിയിറച്ചി അവന്റെ വായിലേക്ക് കയറ്റി കുത്തി വെച്ച് കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് സുരേന്ദ്ര, നീ പെരുമ്പാവൂരിനെ മറന്നേക്ക്. ഞങ്ങള് പെരുമ്പാവൂര് ആരുടെ ആയാലും ഞങ്ങൾ ഒരുപാട്
അഭിമാനം കൊള്ളണ്ട് മോനെ. ആ ഷോർട്ട് കട്ട് അരൂരിന്ന് പെരുമ്പാവർക്കുള്ള ആ ഷോർട്ട് കട്ട് കൂടി ഒന്ന് വ്യക്തമാക്കാൻ പറയണ്ടേ. പ്രാവശ്യം ഞങ്ങൾ ആലപ്പുഴക്ക് പോയപ്പോ ആ വഴി അറിയാൻ പറഞ്ഞേ ദൂരെ കൂടുതലായിരുന്നു, അപ്പൊ ആ വഴി ഒന്ന് പറയാമോ? ആ അപ്പൊ മോനെ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നെ. അപ്പൊ സുരേന്ദ്ര, ഓക്കെ ശരി എന്നാ.